മിഡിൽ കോളേജ് എഡ്യൂടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അധ്യാപക ദിനം. ഭാരതത്തിന്റെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണല്ലോ നാം അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലെ തിരുട്ടാണി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അധ്യാപകനും തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനുമായ അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിലും മൈസൂർ യൂണിവേഴ്സിറ്റിയിലും ഫിലോസഫി അധ്യാപകനായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യക്കാരനായ ആദ്യ അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ കമ്പാരറ്റീവ് റിലീജിയന്റെ അധ്യാപകനായി. 1962 സെപ്റ്റംബർ 5 ഇന്ത്യയിൽ ആദ്യമായി അധ്യാപക ദിനം ആഘോഷിക്കുന്നത്. ഇതേ വർഷം ഭാരതത്തിന്റെ രണ്ടാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തോട് ഒരു കൂട്ടം സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്നേഹപൂർവം അത് അദ്ദേഹം നിരസിച്ചു. പകരം സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി കൊണ്ടാടിയാൽ അത് തനിക്കൊരു അഭിമാനമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്നു മുതൽ എല്ലാ വർഷവും ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി സ്വായത്തമാക്കുന്നതിലും കൂടുതൽ അറിവും ജീവിത യാഥാർത്ഥ്യങ്ങളും ഒരു അധ്യാപകനിൽ നിന്നാണ് ഒരു കുട്ടി നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകന് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അത്രയും പ്രാധാന്യമുണ്ട്. എ മെഡിയോക്കർ ടീച്ചർ ടെൽസ്, എ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻസ്, എ സുപ്പീരിയർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്സ്, എ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ്. അമേരിക്കൻ എഴുത്തുകാരനായ വില്യം ആദവാർഡിന്റെ വാക്കുകളാണിത്. ഒരു ശരാശരി അധ്യാപകൻ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു നല്ല അധ്യാപകൻ കുട്ടികൾക്ക് കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുന്നു. ഒരു മികച്ച അധ്യാപകൻ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു മഹാനായ അധ്യാപകൻ കുട്ടികൾക്ക് പ്രചോദനമേകുകയാണ് ചെയ്യുന്നത്. തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ ഏറ്റവും മികച്ച രീതിയിൽ പ്രചോദനം നൽകാൻ, അവർക്ക് മാർഗദർശിയാവാൻ ഒരു മികച്ച അധ്യാപകന്, ഒരു മഹാനായ അധ്യാപകന് മാത്രമേ കഴിയുകയുള്ളൂ. ഓരോ സ്റ്റേറ്റും നിഷ്കർഷിക്കുന്ന കരിക്കുലം അനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികളിൽ പകർന്നു നൽകുകയും അവരെ അസസ് ചെയ്യുകയുമാണ് അധ്യാപകന്റെ കടമ എന്ന് സ്റ്റേറ്റ് നിഷ്കർഷിക്കുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇതിലപ്പുറം ഒരു അധ്യാപകന് ഒരുപാട് കടമകൾ സമൂഹത്തോടും തൻ്റെ വിദ്യാർത്ഥികളോടും ഉണ്ട്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ ഫില്ലിംഗ് ഓഫ് എ പോട്ട് ബട്ട് ദ ലൈറ്റിംഗ് ഓഫ് എ ഫയർ. ഒരു കുടത്തിലേക്ക് വെള്ളം നിറച്ചു വെക്കുന്ന ഒരു പ്രക്രിയയല്ല വിദ്യാഭ്യാസം, മറിച്ച് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ അറിവിന്റെ അഗ്നി ജ്വലിപ്പിക്കുക എന്നിടത്താണ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി, അല്ലെങ്കിൽ അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. അവിടെയാണ് വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസത്തിന് പുതിയ മാനങ്ങൾ കൈവരുന്നത്. അത് വിദ്യാർത്ഥിയുടെ സാർവത്രികമായ വളർച്ചയ്ക്ക് വഴിതെളിക്കും. അവിടെയാണ് ഒരു അധ്യാപകന്റെ വിജയം എന്ന് പറയുന്നത്. വെറുതെ പാഠഭാഗങ്ങൾ പഠിച്ചു പോകുന്നതിലപ്പുറം ഒരു വിദ്യാർത്ഥിക്ക് പ്രചോദനമേകി സ്വയം അറിവ് നേടിയെടുക്കാനുള്ള രീതിയിൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ കടമകളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ജപ്പാനിലെ ഒരു മാതൃക അധ്യാപകനും അവിടുത്തെ ഒരു മാതൃക വിദ്യാലയവും പൂർവ്വ വിദ്യാർത്ഥിയായ തെത്സുഗോ കുറോയനഗി എന്ന ജേർണലിസ്റ്റ് ഓർമ്മിച്ചെടുക്കുന്ന ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് വിൻഡോ മനോഹരമായൊരു പുസ്തകമുണ്ട്. വിദ്യാലയത്തിൻ്റെ, അല്ലെങ്കിൽ അധ്യാപനത്തിൻ്റെ ഏറ്റവും ആന്തരികമായ സത്ത ഉൾക്കൊണ്ട ഒരു അധ്യാപകൻ, അതാണ് കോബയാഷി മാസ്റ്റർ. ജേർണലിസ്റ്റും യുനിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറുമായ ഇവരുടെ പുസ്തകം ലോകത്തെ ബെസ്റ്റ് സെല്ലേഴ്സിൽ ഒന്നാണ്. ടോമോ കഗൻ എന്ന തന്റെ പൂർവ്വ വിദ്യാലയത്തിലെ അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി ടോട്ടോച്ചാൻ സ്കൂളിൽ എത്തിയ സമയത്ത് അവളുടെ സംഭാഷണം 4 മണിക്കൂർ തുടർച്ചയായി കേട്ട കോബയാഷി മാസ്റ്റർ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അദ്ദേഹത്തെ പോലെ ഒരു മാതൃക അധ്യാപകൻ, ടോമോ എന്ന മാതൃകാ വിദ്യാലയം, ഇതൊക്കെ നമ്മളെ അത്ഭുതമുളവാക്കുക തന്നെ ചെയ്യും. ടോട്ടോച്ചാനെ കാണുമ്പോഴെല്ലാം ദാ നോക്ക്, നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ എന്ന് ഓർമ്മിപ്പിച്ച സ്നേഹനിധിയും ഭാവനാശാലിയുമായ ഹെഡ് മാസ്റ്റർ കോബയാഷി മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഭാവനയുടെ പൂർണ്ണതയായിരുന്നു ടോമോ സ്കൂൾ. ടോമോ എന്ന വ്യത്യസ്തമായ സ്കൂളിൽ ടോട്ടോച്ചാൻ എത്തിപ്പെടുമ്പോൾ കണ്ടത് ഗേറ്റിന് പകരം 2 മരങ്ങളും ട്രെയിനിന്റെ ബോഗികൾ പോലെയുള്ള ക്ലാസ് മുറികളുമുള്ള വേറിട്ടൊരു ലോകമാണ്. കാടും കളിസ്ഥലങ്ങളും പോരാത്തതിന് നീന്തൽക്കുളവുമുള്ള ടോമോ, വെറും 50 കുട്ടികൾ മാത്രമുള്ള വ്യത്യസ്തമായ സ്കൂൾ. ടോട്ടോച്ചാൻ എന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഹൃദയമാണ്. ഇതിൽ ഒരു കുട്ടി ആഗ്രഹിക്കുന്ന മനോഹരമായൊരു ലോകമുണ്ട്. നിഷ്കളങ്കമായ സ്നേഹം, ഊഷ്മളത, പ്രയത്നം, എല്ലാം ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്ന ലോകം ഇതാണ്. ടോമോയിലെ വൈബ്രന്റായ അന്തരീക്ഷത്തിൽ ടോട്ടോച്ചാൻ പഠിക്കുന്ന പാഠങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം. കോബയാഷി മാസ്റ്ററുടെ ബോധന രീതി, തികച്ചും വ്യത്യസ്തമായ ആ ബോധന രീതി പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പല സ്കൂളുകളും മാറ്റങ്ങൾക്ക് തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എവിടെ
നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് പല രാജ്യങ്ങളിലും അധ്യാപന പഠന കേന്ദ്രങ്ങളിൽ ഒരു പ്രധാന പഠന വിഷയമാണ് കോബയാഷി മാസ്റ്ററുടെ ടോമോസ് സ്കൂൾ. വിദ്യാർത്ഥികളും മുതിർന്നവരും ഒരുപോലെ വായിച്ചിരിക്കേണ്ട വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇതിഹാസം തന്നെയാണ് ഈ പുസ്തകം. ടോട്ടോ ചാൻ വായിച്ച ശേഷം ഒരു ജുവനൈൽ ഹോമിലെ കുട്ടി എഴുതി, ടോട്ടോയുടെ അമ്മയെപ്പോലെ ഒരു അമ്മയും കോബയാഷി മാസ്റ്ററെ പോലെ ഒരു അധ്യാപകനും എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതുപോലുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരില്ലായിരുന്നു. ഈ പുസ്തകത്തിന് കുഞ്ഞുങ്ങളിൽ എത്രത്തോളം അത്ഭുതം സൃഷ്ടിക്കാനാവുമെന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ കോവിഡ് കാലത്തെ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ആശങ്കയുള്ള രക്ഷിതാക്കൾക്ക് ഈ പുസ്തകം നല്ലൊരു മാർഗദർശിയായിരിക്കും. ഈ പുസ്തകം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കും, നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുപാട് സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഈ കാലം അത്രയുമെന്ന്. ഈ കോവിഡ് കാലഘട്ടത്തെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം കൂടുതലായും ചെലവഴിക്കട്ടെ. അവർക്ക് ഏറ്റവും മനോഹരമായൊരു ലോകം നമ്മുടെ വീട്ടകങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ കടമ. നമ്മൾ അത് ഏറ്റവും ഭംഗിയായി ചെയ്യുക. ഈ സമയത്ത് കുഞ്ഞു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആശങ്കാകുലരാവുന്ന രക്ഷിതാക്കൾക്ക് വിപ്ലവകരമായ മാറ്റം ഈ പുസ്തക വായനയിലൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കൂടുതലായി ഇടപഴകാനും പരസ്പരം സ്നേഹിക്കാനും സന്തോഷങ്ങളും കൗതുകങ്ങളും പങ്കുവെക്കാനും കിട്ടിയ നല്ലൊരവസരമാണ് ഈ കോവിഡ് കാലഘട്ടം എന്നോർക്കുക. ഇത് അവരുടെ വിദ്യാഭ്യാസത്തിലെ ഇരുണ്ട കാലഘട്ടമല്ല. കുഞ്ഞുമക്കൾക്ക് അവരുടെ ഏറ്റവും വലിയ സന്തോഷവും അവരുടെ ഏറ്റവും വലിയ സ്വർഗവും രക്ഷിതാക്കളുടെ അടുത്ത് തന്നെയാണ്. നിങ്ങളാവട്ടെ ഏറ്റവും മികച്ച അധ്യാപകർ. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഏറ്റവും നല്ലൊരു ലോകം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളിൽ വിപ്ലവകരമായ മാറ്റം ഈ വീട്ടകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിന് നാം രക്ഷിതാക്കൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രം മതി. അധ്യാപകർ എന്ന് പറയുന്നത് പ്രൊഫഷണലി ക്വാളിഫൈഡായ ആൾക്കാർ മാത്രമല്ല, നമ്മൾ രക്ഷിതാക്കൾ ജന്മന അധ്യാപകരായി മാറുകയാണ്. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, ആ കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകൻ എന്നുള്ളത് എല്ലാവരിലും ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റി, കഴിവ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിലെ അധ്യാപകൻ ഉണരട്ടെ, നിങ്ങൾ മികച്ച അധ്യാപകരായി ഈ കോവിഡ് കാലഘട്ടത്തിൽ മാറട്ടെ എന്ന് ആശംസിക്കും. എഡ്യൂടോക്കിന്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഏവർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിനാശംസകൾ.